എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ വന്ന നമ്മുടെ ആദ്യത്തെ ഒരു പുറത്തേക്കുള്ളൊരു യാത്ര. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒരു നല്ലൊരു അടിപൊളി സ്ഥലമുണ്ട്. അതിൻ്റെ പേര് മൗണ്ട് വെല്ലിങ്ടൺ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ അയർലൻഡ് എന്ന് ഇങ്ങനെ ഈ വരുന്ന സ്ഥലം ഹൊബാർട്ട നോക്കിയപ്പോൾ അതിനടുത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നോക്കിയപ്പോൾ അതിനകത്ത് കണ്ട മെയിൻ ആയിട്ടുള്ള സംഭവമാണ് മൗണ്ട് വെല്ലിങ്ടൺ. അത് വലിയൊരു വമ്പനൊരു മൗണ്ടൈൻ ആണ്. നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടായിരുന്നു ഇതുപോലെ കുറെ സ്ഥലങ്ങളൊക്കെയുള്ള ഒരു സ്ഥലം, ഇങ്ങനെ നല്ല സ്ഥലങ്ങളൊക്കെയുള്ള ഏരിയ ആണെന്ന്. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ എവിടെ പോയാലും കാണുന്ന വലിയൊരു മലവണ്ടയാണ്. അപ്പൊ നമ്മളങ്ങനെ ഇവിടെ വന്നപ്പോൾ ആ മൗണ്ടൈൻ കണ്ടപ്പോൾ ആണ് ഇതാണല്ലോ നമ്മൾ ആ വായിച്ചറിഞ്ഞ മൗണ്ടൈൻ, മൗണ്ടൻ വെല്ലിങ്ടൺ എന്നുള്ളത് അങ്ങനെ മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ രാത്രിയിലൊക്കെ കാണാൻ ഇങ്ങനെ അതിലെ കൂടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോകുന്ന ലൈറ്റ് കാണാം. എപ്പോഴും ഇങ്ങനെ കാറ് പോകുന്നത് പകലാണെങ്കിൽ അതിൻ്റെ കാറിൻ്റെ ഒരു ഗ്ലേസിങ് കാണാം, രാത്രിയാണെങ്കിൽ ലൈറ്റ് കാണാം, അങ്ങനെ എപ്പോഴും കാണാം. അപ്പൊ നമ്മൾ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോ ആണ് 30 മിനിറ്റേ ഉള്ളു ഇവിടുന്ന് ഡ്രൈവ്. 30 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊന്നും അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന് പോവാം. അപ്പൊ നല്ല വെയിലുള്ള ദിവസം പോയാലാണ് നല്ലത്, കാരണം മേലെ എത്തുമ്പം തണുപ്പാണെന്നാണ് കേട്ടത്. നമ്മുടെ ഫസ്റ്റ് ട്രാവൽ ആണ് കേട്ടോ ഓസ്ട്രേലിയ വന്നിട്ട്. ചിക്കട്ടൻ പുതിയ ബൈക്കൊക്കെ മേടിച്ച്, എന്താണ് അച്ഛന് മോട്ടോർ സൈക്കിൾ ഒക്കെ മേടിച്ച്? ആ കാണുന്ന മലയടിവാരം, അടിവാരമല്ലല്ലോ, നിർഗന്ധരായിട്ടാണ് നമ്മൾ പോകുന്നത്. അതാണ് മല. ഇങ്ങോട്ടൊക്കെ നല്ല കാട്ടിൽ കൂടെ പോകുന്നവരാണ്. നമ്മള് കുന്ന് കേറി തുടങ്ങി കേട്ടോ, ചെവിയൊക്കെ അടഞ്ഞ്. നമ്മള് മാത്രമേ പോകുന്നുള്ളൂ ശരിക്കും കാണാൻ കേട്ടോ. അയ്യോ നല്ല ഫോറസ്റ്റ് തന്നെ, നിറയെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ മരങ്ങള്, ശരിക്കും ചറങ്ങി കയറുന്നാലാണ് കേട്ടോ. വളവ് തന്നെ നല്ല വളവും തിരിവുമുള്ള തൈകളാണ്. നമുക്കൊരു 7 മിനിറ്റും കൂടെ ഡ്രൈവ് ചെയ്യാനുണ്ട്. അങ്ങോട്ടൊക്കെ ബീച്ചാണ്. ആ ഇതാ ഇതിലൊക്കെ വെള്ളച്ചാട്ടമാണല്ലോ. അതാ കാണുന്നൊക്കെ ഹൊബാർട്ട് സിറ്റി. ഇങ്ങേറ്റത്ത് ടാസ്മാൻ ബ്രിഡ്ജ് കാണാം. അത് ബ്രിഡ്ജാണേ കാണുന്നേ. അതാണ് നമ്മുടെ ഹൊബാർട്ട് സിറ്റി ആ ഏരിയ ഒക്കെ. അതാണ് അങ്ങോട്ടൊക്കെയാണ് നമുക്ക് പോകേണ്ടത്. ആ ഒരു ഇത് കണ്ടല്ലേ, ഒരു ടവർ. ആ ടവർ എവിടെ നിന്നാലും കാണുന്ന ഒരു ടവർ. അത് തന്നെയാണല്ലേ ഇത്? അത് തന്നെ. പക്ഷെ ഇവിടെ നിന്ന് പോയി ചെറുതാണ്. പക്ഷെ നമ്മൾ താഴെ നിന്നൊക്കെ നോക്കുമ്പോ എന്തൊരു പൊക്കം വന്നതാണ്. ഓ നല്ല തടപ്പുണ്ട്. ഇതായാലൂടെ വണ്ടികൾ വന്നുണ്ടോ? അതെയാ, അവിടുന്ന് നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പറഞ്ഞില്ലേ മൊട്ടുമൊട്ടുകൾ പോലെ പൊട്ടുപൊട്ടുകൾ പോലെ ഇങ്ങനെ വണ്ടികൾ കയറി പോകുന്നതാണ്. അങ്ങനെ 3 വണ്ടി കയറി പോകുന്നുണ്ടോ?
അത് നമുക്ക് താഴേന്ന് കാണാം കേട്ടോ, കുഞ്ഞ് പൊട്ടായിട്ട് പൊട്ട് പൊട്ടായിട്ട് വണ്ടികൾ കയറിപ്പോ നമുക്ക് താഴേന്ന് നോക്കിയാലും കാണാം. നമുക്ക് അവിടെ നിന്ന് സിറ്റിന്റെ അവിടെ നിന്നൊക്കെ ഈ ഏരിയയിൽ വരുമ്പോഴാണ് വണ്ടികൾ താഴെ കാണുന്നത്. നോക്കണമെന്നുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മള് ഫ്ലൈറ്റിലിരുന്ന് കാണുന്നാലുണ്ട് കേട്ടോ, ഇത്രയും ഹൈറ്റിലാണ് നമ്മളുള്ളത്. നമ്മളങ്ങനെ എത്തിപ്പെട്ട് ഓ അവിടെ മറ്റേ പറഞ്ഞു അത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെ എത്തിട്ടോ, എത്തിപ്പെട്ട് മുകളിലെത്തിപ്പെട്ട്. ഇതാണ് സ്തൂപം, ചെറുതാണല്ലോ, ചെറുതാണല്ലോ പറഞ്ഞത്, ഉണ്ടോ നല്ല വമ്പനാണ്. അയ്യോ മേഘങ്ങളൊക്കെ നമ്മുടെ തലയുടെ ഒപ്പമാണ് കേട്ടോ, കണ്ട മേഘ അവിടെ കാണുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ പാറക്കൂട്ട കല്ലും കൂട കൂടാനാണ് കല്ലുകളാണ്. ആൾക്കാരെയൊക്കെ എല്ലാം പൊട്ടത്താടെ കയറി നടക്കുന്നു. നല്ല തണുപ്പുണ്ട്, കാറ്റുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോ സാധാരണ ജാക്കറ്റ് ഇട്ടു, ഇപ്പൊ ഉച്ചിരി അങ്ങോട്ട് മാറി, നല്ല തണുപ്പ്. അതെ, ഇതിനെ കൂടെ ഒരു വഴിയുണ്ട് നടക്കാന്. പക്ഷെ നോക്കിയാ 1.5 മണിക്കൂറാ കാണിക്കുന്നത്, 1:20, 2.5 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ. എന്താ ചുമ്മാ കുറച്ചേരം നോക്കാം. ബി പ്രിപ്പയർഡ് ഫോർ ആൽപൈൻ കണ്ടീഷൻസ്, എല്ലാം ഇട്ടുകൊണ്ട് വേണം പോവാൻ. ജാക്കറ്റ്, ഷൂസ്, ഹാറ്റ്, ഗ്ലൗസ്, വാട്ടർ ആൻഡ് ഫുഡ്, ഫോൺ, മാപ്പ് എല്ലാം കയ്യിൽ കരുതണം. അതിന്റെ ചോട്ടില് ടവറിന്റെ ചോട്ടില് പോവാം, നമ്മുടെ ടവറിന്റെ അടിയിലെത്തി. ചരൽ മണ്ണ് അല്ലേ. നമ്മളതിന്റെ കുറച്ച് ഭാഗം പോവാൻ പറ്റുള്ളൂ, കാരണം ഭയങ്കര തണുപ്പാണ്. ഇത് ഏകദേശം 1270 മീറ്റർ ഹൈറ്റിലാണ്. അന്യായ തണുപ്പാട്ടോ, കയ്യൊക്കെ മരച്ച്. ഈ വെയില് കണ്ടാ തോന്നുന്നു തണുപ്പാന്നുള്ളത്. എന്തൊരു വെയിലാ, തണുപ്പ്. വെയിലെന്ന് വെച്ചാ ഒടുക്കത്തെ സൂര്യനൊക്കെ കത്തി ജ്വലിച്ചാ നിക്കുന്നു. എന്റെ പല്ലൊക്കെ മരയ്ക്കാൻ തുടങ്ങി, നാക്കൊക്കെ മരം. നമുക്കിനി അപ്പുറത്തോട്ട് നടന്നു നോക്കാം. അപ്പുറവശത്തും കുറേ കല്ലും കൂടാരൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ പൊക്കത്തിൽ ആൾക്കാർ കയറുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് അതിൻ്റെ പൊക്കത്തിൽ കയറി നോക്കാം. ഒരു തരം കുറ്റിച്ചെടികളാണ് ഇവിടെ ഉള്ള. നമ്മൾ റോഡിലേക്ക് വേണം തിരിച്ചെത്തിന്. എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പാറക്കൂടാര, മീൻസ് കല്ലും കൂടാര ഉള്ളത്. ഇവിടുന്ന് നമ്മുടെ ഹൊബാർട്ട് സിറ്റി ശരിക്കും കാണാം. അതാണ് നമ്മുടെ ഹൊബാർട്ട് സിറ്റി, അത് ബ്രിഡ്ജ്, ആ കടന്ന ബ്രിഡ്ജ്. പിന്നെ വേറെ സഞ്ചാരം കൂടെ കൈ കാണിച്ച്, ഭയങ്കര തണുപ്പ്, കൈയൊക്കെ തണുത്തിട്ട് ചുമന്ന്. ഇവിടെ ഒരു ബോർഡ് വാക്ക് പോലെ ഒരു ചെറിയ ഇത് സ്ഥലം കാണുന്നുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. ഇത്രയുള്ളു, കുണായി ദ മൗണ്ട്, കുണായി ദ മൗണ്ടൈൻ, മൗണ്ട് വെല്ലിംഗ്ടൺ. ഇവിടുത്തെ പണ്ടത്തെ ആൾക്കാരുടെ ഭാഷയൊക്കെ എന്തൊക്കെയാ ഇത്? മുയിന കുനായി. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് നമ്മുടെ പോയിന്റ്, പിനക്കിൾ വോക്ക്. പിനക്കിൾ ഏറ്റവും ടോപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കാം. അതുകൊണ്ട് ഒരു പാറക്കൂട്ടം, അതാണ് എൻ്റെ പിനക്കിൾ. സംഭവം അടിപൊളി കേട്ടോ, നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ തണുപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മള് തെർമലും ഇട്ടുകൊണ്ട് വരണം, ഈ പറഞ്ഞ ഹാറ്റും ഗ്ലൗസും ജാക്കറ്റ് എല്ലാം വേണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ തെർമൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ജാക്കറ്റ് മാത്രമേ ഉണ്ട് ഉള്ളൂ. പിന്നെ വേറൊരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും അറ്റം വരെ വണ്ടി വരും എന്നുള്ള, നടന്ന് ഇപ്പം നടക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ പോലും നടന്ന് ക്ഷീണം വരത്തില്ല.
സൂപ്പർ കേട്ടോ. അവിടെ ഇടയ്ക്ക് വ്യൂ ഉണ്ടോ? സൂപ്പർ വ്യൂ അപാരമാണ്, ഒന്നും പറയാനില്ല. അടിപൊളി വ്യൂ കേട്ടോ. അവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഒക്കെ ഉണ്ട്. ഇതാണിതിന്റെ ഏറ്റവും പക്കത്തിലൊരു സംഭവം. അവിടെ കയറി എല്ലാവരും ഫോട്ടോയ്ക്ക് എടുക്കുന്നു. ഈ ഒരു സ്ഥലത്തിന് എത്ര മനോഹരമായിട്ട് ആൾക്കാർക്ക് കാണിക്കാൻ പോകുന്ന അറേഞ്ച് ചെയ്തതാണ്. കയ്യൊക്കെ മറിച്ച് ഒരു രക്ഷയും, നല്ല തണുപ്പാണ്. ഇത്രയൊക്കെ കാണാനുള്ളൂ, അത്യാവശ്യം എല്ലാം നിങ്ങളെയും കാണിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ ഇവിടുത്തെ വ്യൂ. അപ്പം നമ്മളിന് തിരിച്ചു പോവാണ് അല്ലേ? നമ്മൾ തിരിച്ചു പോവാം. അപ്പം നല്ല എല്ലാം കണ്ടു, മീൻസ് ഇത്രയും ഇതിനകത്തുനിന്ന് കാണാനുണ്ടോ? മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണല്ലേ, ഒന്ന് വട്ടം ചുറ്റി കാണിക്കാം. ജസ്റ്റ് അപ്പുറയാ, നല്ല വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഇന്നത്തെ നല്ല വെതർ ആയതുകൊണ്ട് നമുക്ക് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാനും പറ്റി. അതെ, അവിടെ നമ്മുടെ ഹൊബാർട്ട് സിറ്റി പാലം, അവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. അതിനകത്ത് കയറി തണുപ്പ് നടിക്കാതെ ചിലപ്പോൾ വ്യൂ കാണായിരുന്നു. ഇത് നമ്മുടെ സ്തൂപം, അതെ, കുഞ്ഞു കുഞ്ഞു മുട്ടക്കുന്നുകൾ പോലെ. പക്ഷെ അതൊക്കെ ശരിക്കും വലിയ കുന്നാണ്, നമ്മൾ താഴെ നോക്കുമ്പോൾ വലിയ കുന്നുകളാണ് അതൊക്കെ. പക്ഷെ ഇതിന്റെ മേലെ നിൽക്കുമ്പോ അതൊക്കെ കുഞ്ഞു കുഞ്ഞു മലകള്. ഇതാണ് പിനക്കിൾ ഒബ്സർവേഷൻ ഷെൽട്ടർ. അങ്ങോട്ട് ഇവിടെ കയറി നോക്കാം കേട്ടോ. ഇനിപോലും ഉച്ചയും വണ്ടിയിലാണ്. പൈസ കിട്ടും നമുക്ക്, മറ്റേ ക്യാമറ കൂടെ ടെലിസ്കോപ്പിൽ കൂടെ കാണാൻ സംഭവമാണ്. ആ സിറ്റിയുടെ വ്യൂ ആണ് അവിടെ കാണാനായിട്ട്. 1937 നിർമ്മിച്ച സാധനമാണ്. ഈ ബോർഡ് ബാക്കി കൂടെ പോയി കാണുന്ന വ്യൂ എനിക്ക് എന്നാ സെറ്റപ്പ് വ്യൂ ആണെങ്കിൽ വേണ്ട, അടിപൊളിയായി സിറ്റി കാണുന്നുണ്ട്. ആൾക്കാർക്ക് നോക്കി എന്നാ രസം കയ്യില്ലേ ഏഷ്ടം. ജനിമോള് റിച്ചുക്കോട്ടം അടുത്തു പോയി, ഈ തണുപ്പ് അടിച്ചിട്ടേ അഴിച്ചു ഉറങ്ങിപ്പോയി. രണ്ട് ജനിമോളും അവനും കൂടെ വണ്ടിക്കകത്തിരിക്കുകയാണ്. വ്യൂവിങ് പോയിന്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിശേഷം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം എല്ലാവരും വീഡിയോ ഏറ്റവും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കണ്ടോ, ബൈ ബൈ. ഓസ്ട്രേലിയൻ വ്ളോഗ്സ് ആയിട്ട് പുറകെ വരാം.